ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്രിസ്റ്റീന റോസെട്ടി എഴുതിയ ദ ഗോബ്ലിൻ മാർക്കറ്റ്. ഇത് പബ്ലിഷ് ചെയ്തത് 1862. ഈ വീഡിയോ കണ്ട് ഈ ഒരു ടോപ്പിക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ ദാറ്റ്സ് ഇറ്റ്, നമുക്ക് നോക്കാം. ക്രിസ്റ്റീന റോസെട്ടി എന്ന് പറയുന്നത് ഒരു ഇംഗ്ലീഷ് പോയറ്റാണ്. ആൻഡ് ഷി വാസ് ബോൺ ഇൻ ലണ്ടൻ. ഈ ഒരു ക്രിസ്റ്റീന റോസെട്ടിൻ്റെ കൂടുതൽ പോയമും ചിൽഡ്രനെ എയിം ചെയ്തിട്ടാണ് എഴുതാറുള്ളത്. സോ നോക്കാം. She produced her first published verse under the pseudonym Ellen Alleyne. Ellen Alleyne എന്ന് പറയുന്ന ഒരു ഫേക്ക് നെയിം യൂസ് ചെയ്തിട്ടാണ് ഫസ്റ്റ് വർക്ക് പബ്ലിഷ് ചെയ്തത്. ഗോബ്ലിൻ മാർക്കറ്റിൻ്റെ സമ്മറിയിലേക്ക് നോക്കാം. ഗോബ്ലിൻ മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു നറേറ്റീവ് പോയമാണ്. ഇത് പബ്ലിഷ് ചെയ്തത് 1862. ഈ ഒരു സ്റ്റോറി റിവോൾവ് ചെയ്യുന്നുള്ളത് രണ്ട് സിസ്റ്റേഴ്സുമായിട്ടാണ്. വൺ ഈസ് ലിസി ആൻഡ് അനദർ വൺ ഈസ് ലോറ. ലിസിയും ലോറാൻ്റെയും കഥയാണ് ഈ ഒരു ഗോബ്ലിൻ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഈ രണ്ട് സിസ്റ്റേഴ്സും എല്ലാ ഈവനിങ്സിലും അടുത്തുള്ള തോട്ടത്തിൽ നിന്ന് വെള്ളമെടുക്കാൻ പോവാറുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്കെപ്പോഴും ഈ ഒരു ഗോബ്ലിൻ മെൻസിൻ്റെ സൗണ്ട്സും അവരെ വിളിക്കുന്നതും ആ ഒരു സൗണ്ട് അവർക്ക് കേൾക്കാൻ പറ്റും. ഗോബ്ലിൻ മെൻസ് സെല്ല് ചെയ്യുന്നത് ഡെലീഷ്യസ് ആയിട്ടുള്ള ഫ്രൂട്ട്സാണ്. ഗോബ്ലിൻ മെൻ്റെ ക്യാരക്ടർ ഇതിൽ പറയുന്നുള്ളത് ഒരു അനിമൽ ലൈക്ക് ക്യാരക്ടറാണ്. ലൈക്ക് വാമ്പയർ, കാറ്റ്, ഡോഗ്, ഈ ഒരു ഫീച്ചറാണ് ഗോബ്ലിൻസിന് ഉള്ളത്. ലിസി ലോറാനെ വാൺ ചെയ്യുന്നുണ്ട്. എന്താണ് പറയുന്നുള്ളത്? ഒരിക്കലും ഗോബ്ലിൻസിനെ നോക്കിക്കൂടാ, അഥവാ അവർ സെല്ല് ചെയ്യുന്ന ഫ്രൂട്ട്സും വാങ്ങാൻ പാടില്ല, ബിക്കോസ് അതിനൊക്കെ ഒരു സസ്പീഷ്യസ് ആയിട്ടുള്ള എഫക്ട്സ് ഉണ്ടെന്നാണ് ലിസി ലോറാനോട് പറയുന്നുള്ളത്. പക്ഷെ ലോറാക്ക് വളരെ ഒരു ക്യൂരിയോസിറ്റിയാണ്, ഗോബ്ലിൻസിനെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു ക്യൂരിയോസിറ്റിയാണ്. അതുകൊണ്ട് തന്നെ അവൾ ഗോബ്ലിൻസിനെ ഡയറക്റ്റ്ലി നോക്കുന്നുണ്ട്. അതേസമയം ലിസി രണ്ട് ഹാൻഡ്സും ചെവിയിൽ വെച്ചിട്ട് പോകുന്നുണ്ട്, ബിക്കോസ് ഗോബ്ലിൻസിൻ്റെ സൗണ്ട് കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് ഷി ക്രൈസ് ആൻഡ് റൺ അവേ. ലിസി ഓടിപ്പോയി. ഈ ഒരു ലോറ ആ ഒരു സമയത്ത് ഒറ്റക്കാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഗോബ്ലിൻസ് ലോറാൻ അപ്രോച്ച് ചെയ്യുന്നുണ്ട്. ആൻഡ് വളരെ ഒരു ഡിലൈറ്റായിട്ടാണ് അവർക്ക് തോന്നുന്നത്. എന്തുകൊണ്ടാണ്? ബിക്കോസ് ലോറ അവിടെ ഇപ്പോൾ തനിച്ചാണുള്ളത്. ഈ ഒരു ലോറാക്ക് ഗോബ്ലിൻസ് സെല്ല് ചെയ്യുന്ന ഈ ഒരു ഫ്രൂട്ട്സ് വാങ്ങിക്കണമെന്നുണ്ട്. പക്ഷെ അവളുടെ കയ്യിൽ മണിയില്ല. അതുകൊണ്ട് തന്നെ അവളുടെ ഒരു ലോക്ക് ഓഫ് ഹെയർ ഒരു പേയ്മെൻ്റ് ആയിട്ട് കൊടുത്തിട്ട് ഫ്രൂട്ട്സ് ബൈ ചെയ്യുന്നുണ്ട്. ദെൻ ഈ ഒരു ലോറ ഈ ഒരു ഫ്രൂട്ട് ജ്യൂസ് കുടിക്കുന്നുണ്ട്. ദെൻ എന്നിട്ട് അവൾ ഹോമിലേക്ക് പോകുന്നുണ്ട്. ഒരു ഫ്രൂട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഒരിക്കൽ ഇതിനോടൊരു അഡിക്ഷൻ വന്നാൽ നമുക്ക് വീണ്ടും വീണ്ടും ടേസ്റ്റ് ചെയ്യാൻ ഒരു ഡിസയർ ഉണ്ടാവും. ബട്ട് ഈ ഒരു ഗോബ്ലിൻസ് അത് വീണ്ടും കൊടുക്കില്ല. ഓക്കെ, നെക്സ്റ്റ് സീൻ എന്ന് പറയുന്നത് ലിസി ലോറാനെ സ്കോൾഡ് ചെയ്യുന്നുണ്ട് ഫോർ സ്റ്റേയിങ് ഔട്ട് സോ ലേറ്റ്. ദെൻ അവളോട് പറയുന്നുണ്ട് ജെന്നി എന്ന് പറയുന്ന ഒരു കുട്ടി ഇതുപോലെ തന്നെ ഗോബ്ലിൻസിൻ്റെ ഫ്രൂട്ട് കഴിച്ചിട്ടാണ് അവൾ ലാസ്റ്റ് മരണത്തിലേക്ക് എത്തിയതെന്ന്. ദെൻ ലോറ പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട് അവൾ ഗോബ്ലിൻ ഫ്രൂട്ടിൽ നിന്ന് ഒരു സീഡ് മാറ്റിവെച്ചതായി ഓർക്കുന്നുണ്ട്. അത് അവൾ പ്ലാന്റ് ചെയ്യുന്നുണ്ട് ബിക്കോസ് ഒരു ദിവസം അത് ഗ്രോ ചെയ്താലോ എന്നുള്ള ആ ഒരു ഹോപ്പിൽ. അവൾക്കിപ്പോൾ എന്തിനുള്ളൊരു ഡിസയർ ഇല്ല. ഷീ സ്റ്റോപ്സ് ഈറ്റിംഗ്, വർക്ക് ചെയ്യുന്നില്ല, ഭക്ഷണം കഴിക്കുന്നില്ല, അങ്ങനത്തെ ഒരു രീതിയിലേക്ക് ലോറ മാറി. അതുപോലെ തന്നെ അവളുടെ ഇപ്പോൾ മുടി, അവളെ ഹെയർ ഒരു ഗ്രേ കളറായിട്ട് മാറാനും സ്റ്റാർട്ട് ചെയ്തു. അവൾ ഒരു പ്രീമച്യൂർ ആ ഒരു യങ്ങർ ഏജിൽ തന്നെ ഏജ് ചെയ്യാനും സ്റ്റാർട്ട് ചെയ്തു. ഈ ലിസി എന്ന് പറയുന്നത് ലിസി തൻ്റെ സിസ്റ്ററിൻ്റെ ഈ ഒരു കണ്ടീഷനെ കുറിച്ചിട്ട് ഒരു ഗ്രേറ്റ്ലി കൺസേൺഡ് ആയിട്ടാണുള്ളത്. അതുകൊണ്ട് തന്നെ ലിസി വിചാരിക്കുന്നുണ്ട് ഗോബ്ലിൻസിൽ നിന്ന് ഫ്രൂട്ട് വാങ്ങിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ദെൻ മെൻസ് ലിസീനെ അവർ നടക്കുന്ന ആ ഒരു പാർട്ടി, ആ ഒരു ഫീസ്റ്റിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവൾ ഫീസ്റ്റിലേക്ക് പോകുന്നില്ല. ഷി റിഫ്യൂസസ് ടു ഗോ. സമയത്ത് ഒരു ഗോബ്ലിൻസ് വയലൻ്റ് ആയിട്ട് ആക്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. ഫോഴ്സ് ചെയ്തിട്ട് അവളെ ഫീഡ് ചെയ്യാൻ അവർ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. ലക്കിലി അവൾ ആ ഒരു സ്ഥലത്തിൽ നിന്ന് എസ്കേപ്പ് ചെയ്തു. അങ്ങനെ വീട്ടിൽ വന്നു. ഈ ഒരു വീട്ടിൽ വരുന്ന സമയത്ത് അവൾ മൊത്തം ആ ഒരു ഗോബ്ലിൻ ജ്യൂസിൽ കവേർഡ് ആയിട്ടാണ് ഉള്ളത്. ദെൻ അവൾ ലോറാനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് അവളോട് പറയുന്നുണ്ട് ടു ടെൽസ് ഹെർ ടു ഡ്രിങ്ക് ദ ജ്യൂസ് ഫ്രം ഹെർ ഫേസ്. സോ സൂൺ ലോറ ഹീലായി. ഈ ഒരു സിക്നെസ്സിൽ നിന്നും ഹീലായി ബിക്കോസ് അവൾക്ക് രണ്ടാമത്തെ പ്രാവശ്യം ഈ ഒരു ഗോബ്ലിൻ്റെ ഈ ഒരു ജ്യൂസ് കിട്ടി. സൂൺ ലോറ ഹീസ് ഹീൽഡ് ഓഫ് ഹർ സിക്നെസ്. ഈ ഒരു ഫൈനൽ സ്റ്റാൻസ് ഓഫ് ദ പോയം എന്ന് പറയുന്നത് ഇതൊരു എപ്പിലോക്ക് പോലെയാണ്. ഈ രണ്ട് സിസ്റ്റേഴ്സും അവരുടെ ചിൽഡ്രൻസിനോടും ഈ ഒരു ഗോബ്ലിൻ മാർക്കറ്റിൻ്റെ സ്റ്റോറി മോറലോട് കൂടി പറയുകയാണ്. ഇതിൻ്റെ മോറൽ എന്ന് പറയുന്നത് ഫോർ ദർ ഈസ് നോ ഫ്രണ്ട് ലൈക്ക് എ സിസ്റ്റർ ഇൻ കാം ഓർ സ്റ്റോമി വെതർ. So that's all about the Goblin Market.
ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.